സന്തോഷത്തോടെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു ആ വചനം ദൈവമായിരുന്നു ജവഹൻനാന്റെ സുവിശേഷം ഒന്നാം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ തിരുവചനം പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ ജീവദായകമായ വചനം വരുന്ന നിമിഷങ്ങളിൽ നമ്മളുമായിട്ട് പങ്കുവെക്കുക സിസ്റ്റർ എൽസിസ് മാത്യു നിങ്ങൾക്കെല്ലാം ഏറെ പരിചിതയാണ് വളരെ വർഷങ്ങളായിട്ട് കർത്താവിൻ്റെ കരങ്ങളിലെ ശക്തമായ ഒരു ഉപകരണമാണ് സിസ്റ്റർ എൽ സിസ് മാത്യു അന്താരാഷ്ട്ര ലെവലിലും ലോക വളരെ ശക്തമായിട്ട് ദൈവ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സിസ്റ്റർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് വളരെ സ്നേഹത്തോടെ ഈ നിമിഷങ്ങളിൽ ദൈവദിനത്തിൽ പങ്കാളികളായി അനുഗ്രഹം പ്രാപിക്കാം ദിവ്യ തോട്ടക്കാരനായ ദിവ്യസ്നേഹ വജസ്സുകളാൽ നമ്മുടെ ജീവിതത്തെ വെട്ടിയൊരുക്കുന്ന നിമിഷങ്ങളാണ് കടന്നുവരിക സ്നേഹരഹിതമായ ലോകം സമ്മാനിച്ച മുറിവുകളും മുറിപ്പാടുകളും ഒപ്പിയെടുത്ത് നല്ല ഫലം പുറപ്പെടുപ്പിക്കുന്ന ശാഖകളാക്കുവാൻ വേണ്ടി നാഥരത നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നു കഴിഞ്ഞു ഈ സായം സന്ധ്യയുടെ യാമങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും തഴുകി തലയോട് നിൽക്കുന്ന നാഥൻ്റെ സാന്നിധ്യം നമുക്കൊന്ന് അനുഭവിക്കാം ഈശോയെ അങ്ങു വാരി വിതറുന്ന വചനം ഒന്നും പോലും നഷ്ടപ്പെടാതെ എൻ്റെ ജീവിതത്തെ മുഴുവൻ വെട്ടിയൊരുക്കുവാനായി എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥനയോടെ കരങ്ങൾ ഒന്ന് യാചനാരൂപത്തിൽ വളർത്തിപ്പിടിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ സമർപ്പണമാണ് ഈ നീട്ടിയ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കരങ്ങൾ കർത്താവേ ഇതാ എൻ്റെ ജീവിതത്തെ മുഴുവൻ ഇന്നലെ വിജയങ്ങളോടും പരാജയങ്ങളോടും നേട്ടങ്ങളോടും കോട്ടങ്ങളോടും ദുഃഖങ്ങളോടും സന്തോഷങ്ങളോടും അധ്വാനത്തോടും വിശ്രമത്തോടും എല്ലാം ചേർത്ത് സമർപ്പിക്കുകയാണ് എൻ്റെ പ്രാർത്ഥനകളോടും പ്രാർത്ഥനയില്ലാത്ത നിമിഷങ്ങളോടും എല്ലാം ചേർത്ത് സമർപ്പിക്കുന്ന ഈശോയെ അങ്ങനെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പ്രാർത്ഥനയോടെ നമുക്കൊന്ന് സ്തുതിക്കാം ഈശോയെ ഹലലുയ്യ കൊതിയോടെ ആഗ്രഹത്തോടെ സ്തുതിക്കാം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ 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 നന്ദി 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 നിറയൂ ആത്മാ ൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമുക്കിരിക്കാം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പതിമൂന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം പതിമൂന്ന് തുടങ്ങിയുള്ള തിരുവചനങ്ങൾ വിശ്വസ്തരായ പുത്രന്മാരി എൻ്റെ വാക്കുകേട്ട് അരുവിക്കരയിലെ ചുടി പോലെ മുട്ടിടുവിൻ കുന്തിരിക്കം പോലെ സൗരഭ്യം പരത്തുകയും ലില്ലി പോലെ പൂവണിയുകയും ചെയ്യുവിൻ സുഗന്ധം പരത്തുകയും സ്തുതിഗീതം ആലപിക്കുകയും ചെയ്യുവിൻ കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്വിൻ ഇങ്ങനെ നിങ്ങൾ പറയണം എല്ലാം കർത്താവിന്റെ പ്രവൃത്തിയാണ് പ്രേസ്തലോൾ ഹലലുയ്യ ഹലലുയ്യ കർത്താവിന്റെ വചനം കേട്ട് അരുവിക്കരിയിലെ പനിനീർച്ചൊടി പോലെ മൊട്ടിടാൻ തിരുവചനം പറയുകയാണ് അരുവിക്കരയിൽ നിൽക്കുന്ന പനിനീർച്ചെടിയിൽ എപ്പോഴും തന്നെ മുട്ടുണ്ടാവും കാരണം ആവശ്യത്തിന് ജലവും വളവും എല്ലാം കിട്ടുന്നതുകൊണ്ടാണ് ഇതുപോലെ തന്നെ വചനം കേട്ട് ജീവിതത്തിൽ കൂടുതൽ മുട്ടിടുവാൻ ഫലം പുറപ്പെടുവിക്കുവാൻ പൂക്കൾ അണിയുവാൻ കൈകൾ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ കർത്താവ് നമ്മളോട് പറയുകയാണ് ഒരിക്കല് പ്രാർത്ഥിക്കുവാനായി വന്ന ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു അനുഭവം ഞാൻ ഓർക്കുന്നു പതിനെട്ട് വയസ്സുള്ളവൻ ധ്യാനിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു മോനെ ധ്യാനമൊക്കെ എങ്ങനെയുണ്ട് രണ്ടു മൂന്ന് ദിവസമായില്ലേ വചനമൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് വചനം ധ്യാനം എങ്ങനെയുണ്ട് അപ്പോൾ അവൻ പറയുക ഒരു ബൈബിള് ഒരു വചനം കുറേ അതിരുകൾ തന്നെയാണ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഇതാണ് സിസ്റ്ററെ ബൈബിൾ എന്നാണ് എനിക്ക് മനസ്സിലായത് അതിരുകളുടെ ഒരു ലിസ്റ്റ് അപ്പൊ ഞാൻ ചോദിച്ചു മോനെ നല്ല കാര്യമൊന്നും ബൈബിളിൽ ഇല്ലേ നീ എന്തൊക്കെയാ ഈ അതിരുകളുടെ ലിസ്റ്റ് കണ്ടത് പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല ഒരാളുടെ കരട് കണ്ടിപ്പോയാടുക്കാൻ പാടില്ല ആദ്യം നമ്മുടെ തടിക്കഷ്ണം മാറ്റണം സഞ്ചി എടുക്കാൻ പാടില്ല വടിയെടുക്കാൻ പാടില്ല ഉടുപ്പെടുക്കാൻ പാടില്ല ചെരുപ്പെടുക്കാൻ പാടില്ല പാദം കഴുകണം പരസ്പരം പാദം കഴുകണം ക്ഷമ ചോദിക്കണം ബലിയർപ്പിക്കാൻ പോകാൻ പറ്റില്ല നൂറ് നൂറ് അതിരുകളുടെ ഒരു ലിസ്റ്റ് അല്ലേ സിസ്റ്ററെ ബൈബിള് അവനെല്ലാം മനസ്സിലാക്കി ബൈബിള് മൊത്തം അവൻ മനസ്സിലാക്കിയത് പോലെയാ അതിരുകളുടെ ലിസ്റ്റ് കുടികൊള്ളുന്ന ഒരു ബൈബിൾ ആയിട്ടാണ് അവന് അനുഭവപ്പെട്ടത് ഞാൻ ചോദിച്ചു പൊന്നുമോനെ നല്ല കാര്യമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊന്നും അതിനകത്തില്ലേ ഞാനൊന്നും കണ്ടില്ല സിസ്റ്ററെ നിർബന്ധിച്ചു വിട്ടതുകൊണ്ടാണ് ഞാൻ ധ്യാനത്തിന് വന്നത് പ്രിയ സഹോദരങ്ങളെ ജീവിതപാതയിൽ നമുക്കും ചിലപ്പോൾ അനുഭവപ്പെടുന്ന ഒരു കാര്യമായ ഇത് നമുക്കും തോന്നും ഇങ്ങനെയൊക്കെ കുറെ അതിരുകളൊക്കെയാണോ ഈ ബൈബിളിൽ കാണുന്നത് ചെയ്യാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ കുറെ അതിരുകളുടെ അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ ഒരു ലിസ്റ്റ് ആണോ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ഓർത്തുപോകും നമുക്കറിയാം ഈശോ തൻ്റെ പ്രഭാഷണം ആരംഭിക്കുമ്പോൾ മത്താഡസ് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മനോഹരമായ മലയിലെ പ്രസംഗം നമുക്ക് കാണുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി മലയിലേക്കൊന്ന് പോകാം ബൈബിളിൽ കുറേ മലകളുണ്ട് മോറിയ മലമകള് നമ്മളൊക്കെ അറിയാം സീനായി മല നമുക്കറിയാം പല പല മലകളുണ്ട് അങ്ങനെ ഈശോ തൻ്റെ പ്രവർത്തനം ആരംഭിച്ച മലയാണ് സുവിശേഷ ഭാഗ്യങ്ങൾ അറിയപ്പെടുന്നതിൽ വചനം ആരംഭിച്ച ഈ മലമുകളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം അവിടെ ക്രൈസ്തവ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും പറഞ്ഞു വച്ചിട്ടുണ്ട് ഒരു ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നേഴ്സറി ആണ് ഈ മലയിലെ പ്രസംഗം എന്ന് കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ശിഷ്യൻ എങ്ങനെ ആയിരിക്കണം എന്താണ് എങ്ങനെയാണ് നമ്മുടെ രൂപത്തെ ക്രമപ്പെടുത്തേണ്ടത് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ഒത്തു നമ്മൾ കഴിയുമ്പോൾ നമുക്ക് എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് ലഭിക്കുന്നത് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുക പ്രിയ സഹോദരങ്ങളെ എല്ലാം ഞാൻ വായിക്കുന്നില്ല എങ്കിലും ഒരു ഭാഗം വായിക്കുകയാണ് ലൂക്കാഡസ് വിശേഷം ആറാം അധ്യായം ഇരുപതാം തിരുവചനമാണ് അവിടെ ഇങ്ങനെയാ കാണുക ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻമാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാൻമാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് താഴോട്ട് വരുമ്പോ വിശക്ക് വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും അങ്ങനെ വളരെ എങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കും ആ കൊച്ചു പറഞ്ഞതുപോലെ ലോകത്തിൽ വല്ലവരും സമ്മതിക്കുവോ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നൊക്കെ വിളിച്ചു പറഞ്ഞ ആര് സമ്മതിക്കുക ഈശോ അങ്ങനത്തെ പണിയൊക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ ഒന്ന് മാറ്റി വജ്രം വായിച്ചാലേ നമുക്ക് അർത്ഥം മനസ്സിലാവുകയുള്ളു ഈശോ പഴയ നിയമ പഠനങ്ങളെല്ലാം മാറ്റിമറിച്ചിരിക്കുകയോ ഈശോ അതെല്ലാം മാറ്റിമറിച്ചു ഇവിടെ ഈശോ മാറ്റിമറിച്ചു പറഞ്ഞിരിക്കുകയോ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലവരും നമുക്കിട്ട് കല്ലുപെറുക്കി എറിയും അല്ലെങ്കിൽ എന്താണ് സമ്പ ദരിദ്രരെ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കർത്താവ് ഈ സഹനം എങ്ങനെ എങ്ങനെയൊന്ന് പോകണം എന്ന നമ്മൾ നടക്കുന്നത് കർത്താവ് വിളിച്ചു പറയുകയോ നിങ്ങൾ ഭാഗ്യവാൻമാരാണെന്ന് എന്താ ഈശോ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ ഈശോ നമ്മളോട് ഇവിടെ പറയുന്നത് എന്ന് നമ്മളൊന്ന് അർത്ഥമാക്കുന്നത് നല്ലതാ ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമുക്കറിയാം സമ്പന്നരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സൗന്ദര്യമുള്ളവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ സ്ഥാനമാനമുള്ളവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ കഴിവുള്ളവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ വിദ്യാഭ്യാസമുള്ളവരെ നിങ്ങൾ ഭാഗ്യവാൻമാർ അതൊക്കെയാ നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷെ ഈശോ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് നേരെ തിരിച്ച് എന്താണ് ഒരു ശിഷ്യത്വത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്ന് കർത്താവ് ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ബാലപാഠങ്ങൾ വ്യക്തമായി ഇവിടെ പറഞ്ഞു തരികയാണ് എന്താ ഇവിടെ ദരിദ്രർ എന്ന് പറയുമ്പോ നമ്മള് സാധാരണ കാണുന്ന ഈ ഭിക്ഷക്കാരല്ല ഈ ദരിദ്രർ സുവിശേഷത്തിലെ ദരിദ്രർ അങ്ങനെ അല്ല കേട്ടോ സുവിശേഷത്തിലെ ദരിദ്രർ എന്ന് പറയുന്നത് നമുക്കറിയാം കഴിവില്ലാത്തവര് കഴിവ് മീൻസ് കഴിവുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റാത്തവര് തങ്ങളുടെ സാധ്യതകളെ ഉപയോഗിക്കാൻ പറ്റാത്തവര് മറ്റുള്ളവരാൽ പീഡിപ്പിക്കപ്പെടുന്നവര് മറ്റുള്ളവരാൽ വേദന സഹിക്കേണ്ടി വന്നവര് മറ്റുള്ളവരാൽ ചൂഷണം ചെയ്യപ്പെടുന്നവര് ഇതൊക്കെയാണ് സുവിശേഷത്തിലെ ദരിദ്രർ എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കരങ്ങൾ വീശി എല്ലാവരും ഹാലലു യേശുവേ നന്ദി യേശുവേ സ്തുധന ദരിദ്രര് ആരാണ് ഈ ദരിദ്രര് നമുക്കറിയാം കർത്താവ് വചനം വിതച്ചു പോയപ്പോൾ കുറെ പാറക്കെട്ടിൽ വീണു പാറപ്പുറത്ത് വീണു കുറെ വഴിയരികിൽ വീണു കുറെ മുള്ളുകൾക്കിടയിലും വീണു അങ്ങനെയാ സുവിശേഷത്തിൽ പറയുക മുള്ള ചുറ്റിപ്പിണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ ആവാം ചിലപ്പോൾ നമ്മൾ പല ജീവിത അനുഭവങ്ങളും നമ്മളെ ഇങ്ങനെ ചുറ്റിപ്പിണർന്ന് മുൾക്കെട്ടിൽ കിടക്കുന്ന അനുഭവത്തിൽ മുള്ളുകൾക്കിടയിൽ വീണ ജീവിതമാവാം നമ്മളുടേത് ചിലപ്പോൾ പാറ പോലെ പൊട്ടാത്ത ചില പ്രശ്നങ്ങൾ പാറപ്പുറത്ത് വീണ് കിടക്കുന്ന അനുഭവമാവാം നമ്മുടേത് പാറപ്പുറത്ത് വീണുപോയ ജീവിതങ്ങള് അല്ലെങ്കിൽ വഴി വഴി എന്ന് പറയുമ്പോ അസ്വസ്ഥതകളുടെ ഒരു കൂടാരമാ സ്വസ്ഥതയില്ല നമുക്കൊരു ശാന്തി ഒരു സമാധാനം അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ആ ഒരു മേഖലയിലൊക്കെ കൂടി ആയിരിക്കാം ഒരു പക്ഷേ നമ്മൾ ഇന്ന് കർത്താവിന്റെ തിരുസന്നഥിയിൽ ഇരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കടന്നു പോയിട്ടുണ്ടാവാം ഈ കൂട്ടരോടാണ് ഇങ്ങനെയുള്ളവരോടാണ് കർത്താവ് പറയുന്നത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്നു പറഞ്ഞാൽ നമ്മുടെ കഴിവുകൾ നമ്മുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര് അതാണ് ദരിദ്രര് ചുമ ഭിഷയാചിച്ചു നടക്കുന്നവരല്ല അതല്ല കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന ദാരിദ്ര്യം ഇനി നിങ്ങൾ ഭാഗ്യവാൻമാരെന്ന് പറയുന്നത് എന്താ എന്തു ഭാഗ്യവാ സ്വർഗരാജ്യം നിങ്ങളുടേതാണ് എന്ന് പറയുന്നു സ്വർഗരാജ്യം എന്ന് പറയുന്നത് നിത്യ സൗഭാഗ്യത്തെ കുറിച്ചല്ല കർത്താവ് ഇപ്പോ ഇവിടെ പറയുന്നത് അത് കിട്ടും എന്തായാലും ഉറപ്പാണ് പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അവിടുത്തെ ശാന്തി അവിടുത്തെ സമാധാനം അതാണ് ഈശോ ഉദ്ദേശിച്ചിരിക്കുക നമ്മുടെ കൂടെയാണെന്നാ പറയുന്നത് ദരിദ്രര് കുനിങ്ങി നിൽക്കുന്നവര് നട്ടലൊന്നും നിവർത്തി നിൽക്കാൻ പറ്റാത്തവര് ഉപയോഗിക്കാൻ പറ്റാത്തവര് കഴിവിൽ ഉണ്ടായിട്ടും ഒരു സ്വരമുയർത്താൻ പറ്റാത്തവര് ഇപ്രകാരം ചൂഷണം ചെയ്യപ്പെടുന്നവരെ നോക്കി ഇപ്രകാരം മറ്റുള്ളവരാൽ വേദന അനുഭവിക്കപ്പെടുന്നവരെ നോക്കി കർത്താവ് പറഞ്ഞു നിങ്ങൾ ഭാഗ്യവാന്മാർ നമ്മൾ ഭാഗ്യവാന്മാരാ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ ഈ അർത്ഥത്തിൽ നമ്മളെല്ലാം ദരിദ്രരാ ചിലർക്ക് ഗൗരവത്തി നോക്കുന്നുണ്ട് നമ്മൾ ചിലപ്പോ സമ്മതിക്കുകയല്ലായിരിക്കും വലുതരൊന്നു ഹാലലു ഹാലലു യേശുവേ സ് ആരാധനു പ്രഭാഷകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് നാല്പതാം അധ്യായത്തില് പതിനഞ്ചാം തിരുവചനം പതിനഞ്ചിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ് ദൈവ ഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് അവർ കർത്താവ് പറയുക വചനം എന്താ വചനം പറയുന്നത് ദൈവ ഭയമില്ലാത്തവന്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല ഒരു ശാഖയും ചൂടുകയില്ല പിന്നെ എന്താണ് വെറും പാറമേൽ പടർന്ന് ദുർബലമായ വേരുകളാണവര് ഇപ്രകാരം ജീവിത പാതയില് നമുക്ക് അനുഭവപ്പെടുന്ന ചൂഷണങ്ങളുടെ വേദനകളുടെ സങ്കടങ്ങളുടെ നടുവിൽ ഞാൻ എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നില്ല എങ്കിൽ എൻ്റെ ദൈവത്തെ ഭയപ്പെടുന്നില്ല എങ്കിൽ പറയുന്നു അവൻ്റെ സന്തതി അധികം ശാഖ ചൂടുകയില്ല എന്ന് നമുക്കറിയാം ശാഖയിലാ ഫലമുണ്ടാകുന്നത് ശാഖയിലാ ഫലമുണ്ടാകുന്നത് ഉണ്ടാകില്ല കാരണം വെറും പാറമേൽ പടർന്ന ദുർബലമായ വേരുകളാണ് അവര് പ്രിയ സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യേണ്ട നമ്മൾ കടന്നു പോകേണ്ട ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് തൻ്റെ അരുമ മക്കൾ ഈ ലോകത്തിൽ അനുഭവിക്കാൻ പോകുന്ന എല്ലാവിധ സാഹചര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് കർത്താവ് ഈ സുവിശേഷ ഭാഗ്യങ്ങൾ വളരെ ഭംഗിയായി മത്തായുടെ സുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ കടന്നു പോകും വേദനിക്കേണ്ട സങ്കടപ്പെടേണ്ട കർത്താവ് നമുക്ക് സമീപസ്ഥനാണെന്നാണ് പറഞ്ഞിരിക്കുക സങ്കീർത്തനത്തിൽ മുപ്പത്തിയേഴ് അഞ്ചിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടെ നിന്ന് നോക്കിക്കൊള്ളും ഒന്ന് പറയാമോ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക അല്പം കൂടി ഓർക്കെ പറയാമോ നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസം വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ആര് നോക്കിക്കൊള്ളും കർത്താവ് നോക്കിക്കൊള്ളും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക അവിടുന്ന് വിശ്വസിക്കുക അവിടുന്ന് നമ്മെ നോക്കിക്കൊള്ളും എന്ന് അവിടുന്ന് പറയുകയാണ് എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കർത്താവിൽ വിശ്വാസം അർപ്പിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പതറി ഒരു സംശയവും ഇല്ല കാരണം ചൂഷണത്തിനും നിന്ദനത്തിനും അപമാനത്തിനും പരിഹാസത്തിനും ഒക്കെ ഇടയാകാത്തവരൊന്നും ഈ ലോകത്തിലൂടെ കടന്നു പോയില്ല ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ നമ്മളെല്ലാം കടന്നു പോയിട്ടുള്ളവരാണ് ഇത് ഈ ലോകത്തിന്റെ ഒരു സമ്മാനമാണ് നമ്മളെ ഒക്കെ നോക്കിയാ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവാൻ എന്ന് ഭാഗ്യവതികൾ പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സ് നമ്മുടെ വിശ്വാസം ദൈവത്തിൽ അർപ്പിക്കണം അർപ്പിച്ചില്ലെങ്കിൽ പതിരി പോകും ഒരിക്കലൊരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ വന്നത് ഞാൻ ഓർക്കുകയാണ് പ്രാർത്ഥിച്ചപ്പോൾ മൊത്തം അടയ്ക്ക കാമുക എന്ന് വീഴുന്ന സാധനം അടയ്ക്ക നമുക്കറിയാലോ മൊത്തം അടയ്ക്ക നിലത്ത് കിടക്കുകയാ ഞാൻ ചോദിച്ചു അല്ല ഈ അടക്കയുടെ കാര്യം എന്താണ് എൻ്റെ പൊന്നു സിസ്റ്ററെ ഒന്നും പറയണ്ട കുറേ കമുകോട്ടം കമുകുള്ള ഒരു മനുഷ്യനാണ് നന്നായിട്ട് കമുക് അടയ്ക്കാൻ പിടിച്ചിട്ടുണ്ട് പാക്ക് പക്ഷേ കുറച്ച് നാൾ കഴിയപ്പം മൊത്തം താട്ട് പോയി ഒന്നും ഒന്നുമില്ലത്തേല് അപ്പോൾ കർത്താവ് ഈ ചൊവിട്ടിൽ കിടക്കുന്ന അടക്കയാണ് കാണിച്ചു തരുന്നത് എന്നിട്ട് എന്നോട് പറയുക സിസ്റ്ററെ ചങ്ക് പറഞ്ഞു പോയൊരു അനുഭവം ആ എൻ്റെ മോളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ വെച്ചിരുന്നതാ മൊത്തം താഴെ പോയി മൊത്തം താഴെ പോയി കർത്താവ് ഈ അടക്കേം പിടിച്ചോണ്ടിരിക്കുകയാ ഇവനോടൊന്ന് പറയണം ഞാൻ ഇത് കണ്ടു എന്ന് ഈ മനുഷ്യൻ അറിഞ്ഞില്ല ഇത് കർത്താവ് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം നാളുകളായിട്ട് മനസ്സിൽ ഈ വേദന പേറി നടക്കുക അങ്ങനെ വന്നതാ കർത്താവ് അത് കണ്ടു അത് താഴെ പോയത് കണ്ടു കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർപ്പിക്കുക തന്നെ ഒരു സാരം കൊണ്ടേ അർപ്പിച്ചാൽ പിന്നെ നമ്മൾ തിരികെ എടുക്കാൻ പാടില്ല ആ അബ്രാഹുത്തോട് ദൈവം പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞിനെ കൊടുക്കൂന്ന് പക്ഷേ സാറായി അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയില്ലയോ അങ്ങനെ വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തോ ഒരു അപകടവാ പറ്റിയെന്ന് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം പതിനാറ് മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് കാത്തിരുന്ന് 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 മടുത്തു ആ വിശ്വാസം വെച്ചില്ല അപ്പൊ എന്താ സംഭവിച്ചത് ഇനിയിപ്പം നമ്മളിങ്ങനെ നോക്കി നോക്കിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്നാൽ പിന്നെ ദാസി ആഹാരത്തിലേ നടപ്പ് വെറുതെ നടക്കുക എന്നാൽ പിന്നെ അങ്ങ് വിട്ടാലോ വിട്ടു സംഭവിച്ചു നമുക്കറിയാം വിശ്വാസം ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം ആണ് ചൂഷണത്തിനും വേദനക്കും മർദ്ദനത്തിനും പരിഹാസത്തിനും ഒക്കെ നമ്മൾ വിധേയരാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എൻ്റെ ദൈവം ഇത് കാണുന്നുണ്ട് പുറപ്പാടിന്റെ പുസ്തകത്തിൽ ഇരുപത്തിരണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വളരെ കൃത്യമായിട്ട് കർത്താവ് ഇത് പറയുന്നുണ്ട് ഇസ്രായേൽ ജനത്തോട് പറയുകയോ എൻ്റെ മക്കളെ ആരും പീഡിപ്പിക്കരുത് ചൂഷണം ചെയ്യരുത് പീഡിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുകയോ ഞാൻ അവരുടെ നിലവിളി കേൾക്കും അവരുടെ വേദന ഞാൻ കേൾക്കും അവരുടെ സങ്കടം ഞാൻ കാണും അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്നത് ഈജിപ്തിൽ നിന്ന് ദൈവം കേട്ടു ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി അവർക്ക് ശേഷിയില്ല അവർ ദരിദ്രരായി ഈജിപ്തില് അവർക്ക് സംസാരിക്കാൻ കഴിവില്ല അവർ ചൂഷ്ണത്തിന് വിധേയരായി ദൈവം അവരുടെ അടുക്കിലേക്ക് കടന്നു ചെല്ലുകയോ അവർ ദൈവത്തെ വിളിച്ചു അവർ ദൈവത്തെ വിളിച്ചപ്പോൾ ദൈവം അവരെ മോചിക്കുവാനായിട്ട് കടന്നു വന്നു പ്രിയ സഹോദരങ്ങളെ സാമ്പത്തികമായി ദരിദ്രരാവാം നമ്മൾ ആത്മീയ ജീവിതത്തിലെ മുറിവ് കൊണ്ട് ദരിദ്രരാവാം നമ്മൾ തന്നെ അപകർഷതാബോധം തന്നെ ആന്തരിക ആന്ധ്രീകുറിവുകൾ കൊണ്ട് നമ്മൾ ദരിദ്രരാവാം അല്ലെങ്കിൽ മറ്റുള്ളവരാൽ ആരെയെങ്കിലും കീഴിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാവാം നമ്മുടെ സ്വാതന്ത്ര്യമോ കഴിവോ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കഴിവുകളെല്ലാം നിഷ്ഫലമായി തോന്നുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാവാം കർത്താവിന്റെ വചനം നമ്മളെ നോക്കി പറഞ്ഞു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് കരുതിക്കൊള്ളു അവിടുന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്നവനാണ് നിയമാവർത്തന പുസ്തകം നിയമാവർത്തന പുസ്തകം നാല് ഏഴിൽ ഇങ്ങനെ ഒരു തിരുവചനമുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളതാവാ നാല് ഏഴ് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത് കണ്ടോ ദൈവം പറയോ വിളിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാവുള്ളത് സമീപസ്ഥനായ ദൈവം ഇമ്മാനുവേൽ ഇമ്മാനുവേൽ എന്നാണ് അവിടുത്തെ അവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ കൃഷിയിടങ്ങളിൽ നിന്ന് തൻ്റെ ആ അധ്വാന ഫലം കിട്ടാതെ വേദനിച്ചിരുന്നപ്പോൾ ദൈവമായ കർത്താവ് ആ വേദന കണ്ട് ആ മനുഷ്യനെ ആശ്വസിപ്പിക്കുവാനായി കാത്തിരുന്ന ഒരു നിമിഷമായത് ഞാൻ പറഞ്ഞു ഈ ഒരു ഫലത്തിലൂടെ ആയിരിക്കില്ല മകളുടെ വിവാഹം നടക്കുവാനായിട്ട് പോകുന്നത് മറ്റെന്തൊക്കെയോ അവിടുന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് വിശ്വസിക്കുക ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഇപ്രകാരം തകർന്നവരെ വേദനിക്കുന്നവരെ ദുഃഖിതരെ തേടി വന്നവനാണ് നമ്മുടെ കർത്താവ് എന്ന് മറക്കരുത് വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് അവിടുന്ന് ാണ് അവിടെ ഇത്രമാത്രം സമീപസ്ഥനായ ദൈവം കൂടെയുള്ള ഏതു ശ്രേഷ്ഠ ജനതയാണ് ഉള്ളത് എന്ന് തിരുവചനം നമ്മളോട് ചോദിക്കുകയാ പ്രിയ സഹോദരങ്ങളെ ലോകം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അതെ നിരക്കെന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച തന്നെയാ തകർച്ചയാ എല്ലാവരും തകർച്ച ചെലപ്പം പണ്ഡിതന്മാരാവാം പ്രാർത്ഥനക്കാരാവാം വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും എന്തോ ഒരു ശാപം വന്നിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു ബന്ധനമുണ്ട് അതാ നമ്മളോട് പറയുന്നത് ഇല്ലയോ അതല്ല കർത്താവിന്റെ വജ്രം നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി തകർച്ചകളും വീഴ്ചകളും പരാജയങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ ആര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഇതാ പോക്കാ നിന്റെ കാര്യം നിനക്ക് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് നിന്റെ കുടുംബത്തിൽ പൂർവീകരിൽ എന്തോ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ടാവാം ഇല്ല കർത്താവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി അവിടെ നിന്ന് അനുവദിച്ചതാണ് എന്ന് നമ്മൾ ഓർക്കണം ആര് പറഞ്ഞാലും വിശ്വസിക്കേണ്ട ഞങ്ങളുടെ കുടുംബത്തില് ഈ അടുത്ത നാളിലെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട മരണങ്ങൾ നടന്നു മൂന്ന് വലിയ മരണങ്ങള് യങ്സ്റ്റേഴ്സാണ് മൂന്ന് പേരും മരിച്ചത് ഒരാൾ മുപ്പത്തിമൂന്ന് വയസ്സ് ഒരാൾക്ക് മുപ്പത്തി രണ്ട് വയസ്സ് രണ്ട് വിധവകൾ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അപ്പോൾ എല്ലാവരും ദുഃഖിതരാണോ ആർക്കും ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റുന്നില്ല ആരോടാ ചോദിക്കുക ചോദിക്കാൻ പറ്റുന്നില്ല രണ്ട് കൈ കുഞ്ഞുങ്ങളെയും പിടിച്ച് തീർന്ന രണ്ട് സ്ത്രീകൾ മുപ്പത്തിമൂന്നും മുപ്പത്തി ഒന്നും ഒക്കെ വയസ്സുള്ള രണ്ട് യുവാക്കളാണ് മരിച്ചിരിക്കുക വളരെ പെട്ടെന്ന് മരിച്ചതാണ് അപ്പോൾ എൻ്റെ ഒരു സിസ്റ്ററിനെ വിളിച്ചിട്ട് ചോദിച്ചു ചേച്ചി അതെന്താ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ഉറക്ക പറഞ്ഞു മോളെ ഈശോ ഇപ്പൊ നമ്മുടെ വീട്ടിലാ ഈശോ ഇപ്പൊ നമ്മുടെ കുടുംബത്തിലാ ഈശോ നമ്മളെ കൈപിടിച്ചതിന്റെ അടയാളമായതെന്ന് എങ്ങനെ പറയും നമുക്ക് എങ്ങനെ പറയാൻ തോന്നും ഇത്രമാത്രം സമീപസ്ഥനായ സ്നേഹസമ്പന്നനായ ദൈവം നമ്മളെ ശിക്ഷിച്ചെന്നോ നമുക്ക് എന്തെങ്കിലും ശിക്ഷ തന്നെന്നോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുകയാ എന്തോ വലിയൊരു കാര്യം ചെയ്യാൻ കുറച്ച് വിശ്വസിച്ചു ഞാൻ പറയുന്നത് നമുക്കറിയാം കുടുംബത്തിലൊക്കെ ഒരു മരണം സംഭവിച്ചാൽ അവരെക്കാൾ ഉപരിയായി ദൂരം നിൽക്കുന്നവർക്കാ കൂടുതൽ സങ്കടം നമ്മളിങ്ങനെ ഓർത്തോർത്ത് വേദനയ്ക്കും വേദനയില്ലായിട്ടുള്ളത് പക്ഷേ ഞാൻ ഉറക്കെ പറയുന്ന എന്തോ ഇതിനേക്കാൾ വലിയൊരു അനുഗ്രഹം ദൈവം തരാൻ പോവുകയാണ് ഞാൻ ഉറക്കെ പറഞ്ഞു അപ്പോൾ അവരൊക്കെ അവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എങ്ങനെ വിശ്വസിക്കും ജയിച്ചിരുന്നു ഞാൻ വിശ്വസിച്ചേ പറ്റൂ ചോദിച്ചേക്കരുത് എന്തുകൊണ്ട് പ്രഭാഷന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് ഇതെല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഇതെന്ത് എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്ക് ചോദിക്കാൻ സാധിക്കുകയില്ല ആർക്കും ചോദിക്കാൻ സാധിച്ചില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവും ചോദിച്ചാൽ അതിലോക്കത്തുള്ളവരെന്തു പറയൂന്നറിയാമോ എന്തോ ഒരു കുഴപ്പം എന്തോ ഒരു കുഴപ്പമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഉണ്ട് വേണ്ട ഒരുത്തും ചോദിക്കണ്ട അനങ്ങാതിരുന്നാൽ മതി നിങ്ങൾ ഭാഗ്യവാന്മാർ കൈക്കുഞ്ഞിനെ ഏന്തി നിൽക്കുന്ന അമ്മയെ നോക്കി നമുക്ക് പറയാൻ പറ്റുമോ ഭാഗ്യവാന്മാരെന്ന് പറയണം പറയണം വലിയവനാണ് വലിയവനാണവിടുന്ന് ശക്തനാണവിടെന്ന് സർവസമ്പന്നനവിടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിലപിക്കുന്നവരേ വിലപിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇല്ലായെങ്കിൽ ആ പതിനെട്ട് വയസ്സുകാരൻ കൊച്ചു പറഞ്ഞതുപോലെ നമ്മളും പറയും എന്തോ ഒരു വചനവും കുറെ അരുതികൾ മാത്രം ചെയ്യരുതേ ചെയ്യരുതേ എന്ന് പറയുന്ന കുറെ കാര്യങ്ങള് കുറെ വേദനകൾ മാത്രം ഇല്ല ലൂക്കാട് സുശേഷൻ രണ്ട് പത്തിൽ നമ്മൾ കാണുന്നുണ്ട് സത്വാർത്തയാ സത്വാ സഹന ജനത്തിനും വേണ്ടിയുള്ള സത്വാർത്തയാണ് നമുക്ക് കർത്താവ് നൽകുന്നത് ജീവിതപാതയില് ഇങ്ങനെ വേദനയുടെ ചൂഷണത്തിന്റെ സങ്കടങ്ങളുടെ പ്രതീക്ഷിക്കാത്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നോർത്തുകളണം ജീവിതം കർത്താവ് കൈവെച്ചു കഴിഞ്ഞു എന്ന് എന്റെ കൺട്രോളിൽ നിന്നും കർത്താവിന്റെ നേരിട്ടുള്ള കൺട്രോളിലേക്ക് സ്റ്റീറിങ് തിരിച്ചിരിക്കുകയാണ് എന്ന് ഓർക്കാൻ സാധിച്ചാൽ നമ്മൾ ഭാഗ്യവാന്മാർ വലുതുകരം ഉയർത്തിയ്യ ഹലലു ഹലലുയ്യ ഇരുകരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിച്ചേ ഒന്ന് ചേർന്ന് ഹാലലു ഹലലുയ്യ ഹലുയ്യേശുവേ നന്ദിശ്വയേ നന്ദി നമ്മളുടെ പദ്ധതിക്ക് നമ്മളുടെ ആലോചനകൾക്ക് നമ്മുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടേണ്ട ആരോടും ഒന്നും ചോദിക്കേണ്ട തീരുമാനിച്ചു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടാൻ തുടങ്ങി കർത്താവ് നേരിട്ടിടപെട്ടാ വലിയ കുഴപ്പമുണ്ടോ ആരും പിണ്ടുന്നില്ലേ എൻ്റെ പൊന്നു സിസ്റ്ററെ ഇങ്ങനെയൊക്കെ പറയാൻ നല്ല എളുപ്പമാണ് കർത്താവ് നേരിട്ടിടപെട്ടാൽ കർത്താവ് നമ്മുടെ പദ്ധതിക്ക് ഭാവനയ്ക്ക് ചിന്തകൾക്ക് ആലോചനകൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും 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 അവിടെയും ഇവിടെയും നമ്മൾ പോയിട്ട് കാര്യമില്ല തൻ്റെ വിശ്വസ്തരായ മക്കൾക്ക് അവിടുന്ന് വരച്ചു വെച്ചിരിക്കുന്ന തിരുവചനം അവിടുന്ന് നിർദ്ദേശിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാ ദരിദ്രരെ വിലപിക്കുന്നവരെ വിശക്കുന്നവരെ സങ്കടപ്പെടുന്നവരെ നിങ്ങളിലാണ് ആര് ദൈവരാജ്യം ഞാനിപ്പോൾ നിങ്ങളിലോ ശാന്തിയും സമാധാനവുമാണ് ദൈവരാജ്യം അത് തരുന്നത് ഈശോയാ ഈശോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിമിഷമാ അത് കൊറേ പേരൊക്കെ താടിക്ക് കൈകൊടുത്ത ഗൗരവത്തിൽ നോക്കുന്നുണ്ട് എന്നാ ഞാനെന്ന് പറഞ്ഞിട്ട് പോകട്ടെ ഇതൊക്കെ കർത്താവും വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തുതി ആരാധന നമ്മൾ കാണുന്നില്ലേ ഒരു വ്യക്തി എല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാ ഞാനും ഒന്ന് പറയട്ടെ ജോബ കൂട്ടുകാരുടെ പരിഹാസം ഈ മക്കള് മരിച്ചതും സമ്പത്ത് പോയതും ഒക്കെ പിന്നെ സഹിക്കാം പക്ഷെ നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ ഈ ജോബിന്റെ പുസ്തകത്തിലെ മൂന്ന് കൗൺസിലേഴ്സ് വന്നിട്ടുണ്ട് പ്രാർത്ഥനക്കാരാ കൂട്ടുകാര് അവര് മൂന്നെണ്ണം വന്നിട്ട് ജോബിനെ അങ് കളഞ്ഞു പാപം ജോബ് ഉള്ള ദുരിതം കൂടെ ജീവിച്ചേക്കാൻ ഓർത്തതാ നീ ചൊറഞ്ഞോണ്ടാണെങ്കിൽ ഇരിക്കാം പിള്ളേര് പോയാലും വേണ്ടിയേന ഒന്നുമില്ലെങ്കിലും ഉള്ള സമാധാനത്തിൽ ജീവിച്ചേക്കാമെന്ന് ഓർത്തിരുന്നു ആളാ ജോബ് പക്ഷെ ആര് വന്നെന്നറിയാമോ മൂന്ന് പേര് വരികയാ മൂന്ന് കൂട്ടുകാര് എന്തോ ഒരു ഉപദേശോ ഉപദേശിച്ചറിയാമോ നിന്റെ പാവോ നിന്റെ കുടുംബാവം ഇങ്ങോട്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായേക്കുന്നത് നീ പൂർവീകരുടെ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കി നല്ല മനുഷ്യർ ഇങ്ങനെ സഹിക്കുവോ ഒരു തെറ്റായ പഠനം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു തെറ്റായ ഒരു ഉപദേശം പാവം ജോബ് പറയുവോ ോ ഇവിടം വിട്ട് ഞാൻ എന്താ സങ്കടം കൂടി ജീവിച്ചോളാം പക്ഷെ സമ്മതിക്കുന്നില്ല ഈ കൂട്ടര് തെറ്റായ ഉപദേശങ്ങള് നമ്മുടേതായ കാഴ്ചപ്പാടും അറ്റിവെച്ച് പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും ഞാൻ ഇന്ന് കടന്നു പോകുന്നതെല്ലാം അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന പാതയിലൂടെ തന്നെയാ ഒരു 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 കർത്താവ് പറഞ്ഞയച്ചു മൂന്ന് വന്ന് െ കുറ്റി അടിച്ചമർത്തി ജോബിന്റെ വേദനകളെ ഇരട്ടിപ്പിച്ചു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ കർത്താവ് വലിയ സംസാരിക്കാൻ നല്ലത് കൊടുത്തു മൂന്നിനിട്ടും എന്താ കൊടുത്തെന്നറിയാമോ നിങ്ങൾ എൻ്റെ ദാസനായ ജോബിനോട് ഞാൻ ആഗ്രഹിച്ചതുപോലെയല്ല സംസാരിച്ചത് അതുകൊണ്ട് ജോബിന് വന്നതെല്ലാം ജോബിന് വന്നതല്ല ഒന്ന് പറഞ്ഞ നീ ജോബിന് വന്നതല്ല നിങ്ങൾക്ക് സംഭവിക്കട്ടെ എന്നായിരുന്നു ദൈവത്തിന്റെ മറുപടി തീർന്ന ജോബ് ദരിദ്രൻ എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രം ഇല്ലാത്തവനല്ല കഴിവ് കഴിവില്ലാത്തവൻ ഒന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾ ദൈവം സംസാരിക്കാനായിട്ട് വന്നിരിക്കുക അനേക വ്യക്തികളെ നമുക്ക് കാണാം ബൈബിളിൽ ഇങ്ങനെ തന്നെ നമുക്കൊക്കെ സുപരിചനായ ഒരു വ്യക്തിയാണല്ലോ ഏലിയ ഏലിയ പ്രവാചകന് ദൈവത്തിന്റെ മുൻപിൽ നിന്ന ആളാ ഓടിച്ചെന്ന് ആഹാബിനോട് പറഞ്ഞു ഇനി ഞാൻ പറയാതെ മഴയും ഒന്നും ഇവിടെ മഴ പെയ്യത്തേ ഇല്ല വരൾച്ച തന്നെ അത്ര ശക്തനായൊരു പ്രവാചകനായിരുന്നു ഏലിയ പ്രവാചകൻ എന്തോ ഒരു ദൈവിക വെളിപ്പെടുത്തൽ കിട്ടിയ ഒരാളോ ഇതൊക്കെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ശരിയാ എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്ക് വന്ന ഓർത്തോണ്ട് ഒന്നും ഇന്നും മാറി പോത്തില്ല കേട്ടോ അതുകൊണ്ട് വരാതിരുന്നേക്കല്ലേ പറഞ്ഞേ അപ്പോൾ എന്തായാലും ഈ ആഹാബിന്റെ മിന്നൽ പോയി നിന്ന് ഏലിയ നല്ലൊരു കസർത്തൊക്കെ കസർത്തതാ കേട്ടോ ഞാൻ ദൈവത്തിൽ മെരുന്നിൽക്കുന്ന ഒരു പ്രവാചകനാണ് ഞാൻ പറഞ്ഞു അതുപോലെ സംഭവം അതായത് ദൈവം നേരിട്ട് സംസാരിക്കുന്ന ഒരാളാ ഏലിയ പ്രവാചകൻ നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരാളാ അവസാനം എന്താ സംഭവിച്ചത് ഇങ്ങനെ കൊറേ കുറെ കാര്യങ്ങളൊക്കെ സംഭവിച്ചപ്പോൾ ആഹാബിന്റെ ഭാര്യ ജസബൽ ഭയങ്കര ഇടുകയോ അവൾ ഒരു ദിവസം നേരിട്ട് ഇന്ന് എ പ്രവാചകൻ പറയോ നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവനെ എടുക്കുന്ന ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോഴത്തേനും അവിടെ ദർശനവും തീർന്നു പ്രാർത്ഥനയും തീർന്നു എല്ലാം തീർന്നു ദൈവിക സാന്നിധ്യവും തീർന്ന് ഏലിയ ഒരു ഓട്ടോ അങ്ങോട്ട് ഓടി ഓട്ടി പോയി അന്നേരം ഒരു ഒരു ചൈതന്യവും കാണുന്നില്ല ദൈവിക സാന്നിധ്യം ഒന്നും അവിടെ കാണുന്നില്ല പ്രിയ സഹോദരങ്ങളെ ജീവിത പാതയിൽ ഇങ്ങനെ പരിത്യക്താവസ്ഥയിലൂടെ നിന്ദനങ്ങളിലൂടെ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നുപോയേ പറ്റൂ മാതാപിതാക്കളാവാം സ്വന്തം ജീവിത പങ്കാളിയാവാം കൂട്ടുകാരാവാം സഹപ്രവർത്തകരാവാം ആരെങ്കിലും ആവാ ഇത് പോകാതെ പറ്റില്ല എങ്കിലേ നമ്മൾ ദൈവരാജ്യത്തിന് അവകാശികളാവുകയുള്ളു അങ്ങനെ ഓടി ഏലിയ ഊടി പോയി പതുക്കെ പോയി ഒളിച്ചിരുന്നതാ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊമ്പത് മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇത് ദൈവം വിട്ടില്ല ദൈവം കൂടെ പോയി ദൈവം എന്ത് അറിയാമോ ചൊന്ന് ചോദിച്ചു അതെ ഏലിയ നീ ഇപ്പൊ എവിടെയാ എവിടെയാന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെ എന്തൊക്കെയോക്കെയോ വിളിച്ചു പറഞ്ഞു ദൈവം പ്രിയ സഹോദരങ്ങളെ നമ്മൾ എത്ര മനോഹരമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിയാലും അവിടുത്തെ ശിക്ഷണങ്ങൾക്ക് അവിടുത്തെ കൽപനകൾക്ക് അവിടുത്തെ ആഗ്രഹങ്ങൾക്ക് വിധേയരായേ പറ്റൂ അത് ദൈവത്തിന്റെ ഒരു പ്ലാനാണ് അതിൽ നിന്ന് ആരും ഓടി രക്ഷപ്പെടാൻ നോക്കേണ്ട ഈ സാറ ചെയ്തതുപോലെ ചെയ്തേക്കല് ദൈവത്തിൽ വിശ്വസിക്കണം വിശ്വസിക്കാതിരുന്നാൽ പ്രശ്നം ഉണ്ടാകും വിശ്വസി വിശ്വസിക്കാതിരുന്നാൽ വേറെ പ്രശ്നങ്ങൾ നമ്മൾ വേറെ ആളുകളുടെ അടുക്കളയിൽ ഓടും എന്താ ഇതിന്റെ കാര്യം എന്താ ഇതിന്റെ അർത്ഥം എന്താ ഇതില് ഇങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ മറ്റുള്ളവരെ വേണ്ടാത്ത രീതിയിൽ ഗൈഡ് ചെയ്തെന്നിരിക്കും നമ്മളെ തിരിച്ചുവിട്ടെന്നിരിക്കും നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് എന്തുണ്ടായി ഹാഗാറിൽ നിന്നായിരുന്നു ആരുണ്ടായത് ഇസ്മായേൽ വേറൊരു വലിയ ജനത വിശ്വസിച്ച് കാത്തിരുന്നാ മതിയായിരുന്നു കാത്തിരുന്നാൽ മതി വിപരീത ജീവിതാനുഭവങ്ങളുടെ നടുവിൽ കാത്തിരിക്കുക ദൈവം ഇടപെടുന്ന നിമിഷങ്ങളിൽ കാത്തിരിക്കുക കാത്തിരുന്നാൽ ദൈവം അവിടെ പ്രവർത്തിച്ചു കൊള്ളും ഹലലുയ്യ ഹലലുയ്യ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന ൾ മുപ്പത്തിനാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് സുപചിതമാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ഒന്നോർക്കറങ്ങി ഹൃദയം നുറുങ്ങാത്തവരൊന്ന് പറഞ്ഞത് നമുക്കെല്ലാവരും കൂടി ഒന്നും കൂടെ പറയാ ഹൃദയം നുറുങ്ങിയവർക്ക് ഹൃദയം കർത്താവ് ാണ് അപ്പൊ നമുക്ക് സമീപസ്ഥനാണോ അതെയോ നാൽപ്പും കൂടി ഉറുക്കിയെന്ന് പറഞ്ഞു ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരു അവിടുന്ന് രക്ഷിക്കുന്നു മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് നുറുങ്ങിയ ഹൃദയമുള്ളവർക്ക് ഇല്ലേ ഹൃദയം നുറുങ്ങി പോകുന്ന ഒരു അനുഭവം കൊച്ചിനെ ഹോസ്റ്റലിൽ വിട്ടതാ നല്ല ഹോസ്റ്റൽ നോക്കി നല്ല സമ്പന്നമായ പൈസ മുടക്കി കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ വിട്ടതാ മൂന്ന് വർഷത്തെ പഠനമാ രണ്ടര വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴത്തേനും കൊച്ചെവിടെ എത്തി കൊച്ചു വേറെ സ്ഥലത്ത് എത്തി അത്ര തന്നെ അവൻ പഠിത്തവും മതിയാക്കി വീട്ടിലെത്തിയിരിക്കുകയോ അപ്പൻ കരഞ്ഞുകൊണ്ട് എന്റെ സിസ്റ്ററെ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ എന്ന് ഓർത്ത് വിട്ടതോ ഒന്നര വർഷം കഴിയപ്പോ അവന് മതിയായി മൂന്ന് വർഷത്തെ പഠനം അവൻ ഒന്നര കൊണ്ട് പഠിച്ച് വീട്ടിലെത്തിയിരിക്കുകയാ ഹൃദയം നുറങ്ങിയിരിക്കുന്ന അവസ്ഥ പത്തലെടുത്തിട്ട് കാര്യമുണ്ടോ വടിയെടുത്തിട്ട് കാര്യമുണ്ടോ ഒരു ഇനി വിളിച്ചോ ദൈവമേ പദ്ധതിയെല്ലാം പൊളിഞ്ഞു നീ ഒന്ന് നോക്കണേ ദൈവമേന്ന് വിളിച്ചോ ദൈവം നിലവിളി കേൾക്കുന്നവനാ നമ്മളുടെ പദ്ധതിക്ക് വിരുദ്ധമായി സംഭവിക്കും ഞാൻ ഇന്നു ഓർക്കുകയോ കൊടുത്തത് നാൽപ്പത് ലക്ഷം രൂപയോ സ്വർണം എത്രയാന്നാ ആൾക്ക് പോലും അറിയത്തില്ല അത്രയും കൊടുത്തു തന്നെയാണ് വിവാഹം നടത്തിയത് ഒരു കല്ലം ജീവിച്ചില്ല അവനുമ്പോ വീട്ടിലെത്തി പെങ്കൊച്ചു വീട്ടിലെത്തി ഭർത്താവ് അതിനെ വഴിക്കും പോയി എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇത്രയും വലിയ ഒരു പ്രതീക്ഷയോട് കൂടി ചിലർ വിചാരിക്ക അത്രയും കൊടുത്തുകൊണ്ടാണെന്ന് കർത്താവ് കൊടുത്തുകൊണ്ടാണെന്ന് അത്രയും കൊടുത്തത് വേറെ കാര്യം എന്തെങ്കിലും ആട്ടെ അങ്ങനെ വിപരീതമായ ജീവിതാനുഭവങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ എൻ്റെ സ്വരമോ ശബ്ദമോ കഴിവോ സാധ്യതകളോ ഉപയോഗിക്കാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളെ നോക്കിയാണ് ദൈവം പറഞ്ഞത് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാരെന്ന് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ അനുദിനം കടന്നു പോകുന്നത് ഈ ഒരു അനുഭവത്തിലൂടെയാണ് അനുദിനം നമ്മൾ എല്ലാവരും ഈ ഒരു മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനാണ് അവിടുന്ന് കൂടെ നിന്ന് നമുക്ക് വേണ്ടി വാദിക്കും നമുക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള കാര്യം നമുക്ക് മറക്കാതിരിക്കാം ഹാലലു ഹാലലു യേശുവെ നന്ദി നമ്മൾ കാണുന്നുണ്ട് സമറിയാക്കാരി സ്ത്രീ ഒരർത്ഥത്തിൽ അവൾ ദരിദ്ര്യോ ജഡത്തിന്റെ മേഖലകളിൽ അവൾക്കൊന്നും സ്വാതന്ത്ര്യം ഇല്ലയോ ഈശോ അവളുടെ അടുക്കളക്ക് തന്നെ കടന്നു ചെന്നു പാപനിയായ സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട് എന്റെ ജഡത്തിന്റെ ബലഹീനത കൊണ്ടുള്ള ദാരിദ്ര്യാവസ്ഥയാവാം ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യാൻ പറ്റുന്നേ ഇല്ല എത്ര ആഗ്രഹിച്ചാലും ഒന്ന് ഉയർന്നു ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അതായിരിക്കാം എൻ്റെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥ ഒരു സാമ്പത്തിക മേഖലയിൽ നമ്മൾ ധന്യരാവാം കൊഴപ്പില്ലാത്തവരാകാം പക്ഷേ ഇത് നമ്മളൊന്ന് ഓർക്കേണ്ടത് ഏതെങ്കിലും ആത്മീയ മേഖലയിലോ ശാരീരിക മേഖലയിലോ ഭൗതിക മേഖലയിലോ നമ്മൾ ബന്ധിതരാണ് എങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യവും സ്നേഹവും കൂടുതൽ ലഭിക്കുവാൻ നമുക്ക് സാധ്യതയുള്ള സാഹചര്യങ്ങളാണ് ഇത് എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ദൈവമേ എന്ന് വിളിച്ച് അവിടുന്ന് നമ്മൾ ആശ്രയം കണ്ടെത്തണമെന്നാണ് ഈ തെരുവസരുകളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുക യേശുവേ നന്ദി യേശുവേ സ്തുയർത്തി ഒന്ന് ദൈവമേ ആരാധന പുത്രനായ യേശുവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ആരാധനു ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു നമ്മൾ കാണുന്നുണ്ട് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇരുപത്തി അഞ്ചാം അധ്യായത്തില് അവിടെന്ന് പറയുന്നു ഇരുപത്തഞ്ച് നാല് അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രന്റെ കഷ്ടതകളിൽ അവന് ഉറപ്പുള്ള അഭയവുമാണ് കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലുമാണ് ദൈവം കൊടുങ്കാറ്റിൽ ശക്തി ദുർഗവും കൊടും വെയിലിൽ തണലുമാണ് കൊടും വെയിലിന്റെ അവസ്ഥ കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങൾ എവിടെ പോയി ഒളിക്കും എവിടെ നമ്മൾ നിൽക്കും ഓർക്കാപ്പുറത്ത് വരുന്ന അപമാനങ്ങൾക്കാപ്പുറത്ത് കടന്നു വരുന്ന വലിയ നിന്ദനങ്ങൾ ഈ കൊടുങ്കാറ്റിൽ കൊടും വെയിലിൽ നമ്മൾ പൊരിഞ്ഞു പോകരുത് നമ്മൾ ആടി ഉലയരുത് ദൈവമേ എന്ന് നമ്മൾ വിളിക്കണം ഞാൻ ഇന്നും ഓർക്കുകയാ ഒരു സഹോദരനോട് പങ്കുവെച്ചൊരു അനുഭവം സിസ്റ്റേ എട്ട് ക്വിന്റൽ റബ്ബറാണ് ഞാൻ കൊണ്ടു പോയി കൊടുത്തത് നല്ലൊരു സ്നേഹിതനാ പിന്നെ പണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ട് പോന്നു എട്ട് ക്വിന്റൽ കൊടുത്തിട്ട് പോന്നേക്കുന്നതാ കുറേ നാളത്തെ അധ്വാനം കുറേ നാളത്തെ അധ്വാനമാണ് സുപരിതനായ ഒരു വ്യക്തിയാണ് എന്നും തന്നെ കൊണ്ട കൊടുക്കുന്ന ഒരു കച്ചവടക്കാരൻ അവസാനം പണം മേടിക്കാൻ ചെന്നപ്പം എന്താ ചോദിച്ചെന്നറിയാമോ എന്നാണ് നീ റബർ തന്നത് എന്ന് ആ റബർ കൊണ്ട ചങ്ക വെച്ചാൽ എന്ത് സംഭവിക്കും ഉരുകും അത്രമാത്രം വേദനയാ ഇത്രേം കഷ്ടപ്പെട്ട് കുറെ കാലത്തെ റബർ സൂക്ഷിച്ചു വെച്ച് ഈ എട്ട് ക്വിൻ്റൽ റബർ കൊണ്ടുപോയി കൊടുത്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് പൈസ വാങ്ങിക്കാൻ അയച്ചെന്നപ്പം ചോദിക്കുകയോ നീ എന്നാ റബർ തന്നത് എന്ന് പ്രിയ സഹോദരങ്ങളെ ഇതിനൊക്കെ എവിടെയാ മറുപടി മറുപടി ലോകം നമുക്ക് തരും കേട്ടോ ഒന്ന് കൊടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ അവനെ ജീവിക്കാൻ അനുവദിക്കേണ്ട എന്നതാ ലോകത്തിന് മറുപടി ഉണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ലല്ലോ ലോകത്തിന്റെ മറുപടി നമുക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ ഈ മനുഷ്യനോട് പറയാ സിസ്റ്റേ അവിടെ വെച്ച് ഞാൻ അറ്റാക്കി വന്ന് മരിക്കേണ്ടതാ പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിൽ ഉറപ്പിച്ചു മനസ്സ് ഹൃദയം ദൈവത്തിൽ ഉറപ്പിക്കാത്തവരെല്ലാം ആടി ഉലയും ആടി ഉലയും പതറും അവരുടെ ജീവിതം പതറിപ്പോകും തകരും എല്ലാ രീതിയിലും തകരും ഉണ്ടാകും നമുക്കിങ്ങനത്തെ പല പല പ്രതീക്ഷിക്കാത്ത ജീവിതാനുഭവങ്ങള് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് തിരുവചനം നമ്മളോട് പറയുക ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ച് അവിടുന്നിൽ സമാ ഹൃദയം ദൈവത്തിൽ ഉറപ്പിച്ചിരിക്കുന്നവനെ അവിടുന്ന് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു ഏഷ്യാപ്രവാചകന്റെ പുസ്തകം ഇരുപത്തിയാറ് മൂന്ന് ഞാൻ ചോദിച്ചു ചേട്ടാ പിന്നെ പൈസ തന്നോ അന്നേരം അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞാലും കുറച്ചു കാലം കഴിയുമ്പം പൈസ തന്നോ സിസ്റ്റേ കുറേ കാലങ്ങൾക്ക് ശേഷം അപ്പൊ നീ തന്നായിരുന്നല്ലേ വിറ്റായിരുന്നല്ലേ എട്ട് കിണ്ടൽ ഉണ്ടായിരുന്നല്ലേ അങ്ങനെയൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് വളരെ ചെറിയ ചെറിയ തുകകളായിട്ട് കുറച്ച് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് എൻ്റെ സിസ്റ്ററെ അന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എൻ്റെ മകള് ബി എസ് സി നേഴ്സിംഗ് പഠിച്ച് നിൽക്കുകയായിരുന്നു ഈ മനുഷ്യൻ എന്നോട് ചെയ്ത ഈ ക്രൂരതയ്ക്ക് ദൈവം പ്രതിഫലമായിട്ട് തന്നെ അവൾക്ക് ഫോറിൻ കൺട്രീസിൽ ജോലി കിട്ടി അവൾ നല്ല മിടുക്കിയായിട്ട് കയറിപ്പോയി എനിക്ക് വേണ്ടതെല്ലാം ദൈവം അവളിലൂടെ തന്ന് അനുഗ്രഹിച്ചു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് ആ മനുഷ്യൻ പറയുക ആട്ടി വിലിയുന്ന ജീവിതത്തിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരെല്ലാം ദൈവത്തിൽ മനസ്സുറപ്പിച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഏത് സാഹചര്യത്തിലാണെങ്കിലും ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാം മനുഷ്യരും ദൈവത്തിൽ നിന്ന് നമ്മുടെ മനസ്സ് മാറ്റിമറിക്കുമ്പോൾ നമ്മൾ ആടി ഉലയുവാൻ തുറങ്ങും ജീവിതപാതയിൽ ആടി ഉലഞ്ഞിട്ടുള്ളവരല്ലേ നമ്മളെല്ലാം എല്ലാം അവിടുന്ന് കാണില്ലേ ഈ റബർ കച്ചവടത്തിന്റെ നഷ്ടങ്ങള് അവിടുന്ന് കാണില്ലേ ഈ വാഴ മറിഞ്ഞു പോയത് അവിടുന്ന് കാണില്ലേ ഈ കൊച്ചിന്റെ വിവാഹം നടക്കേണ്ടത് അവിടുന്ന് കാണില്ലേ ഈ സ്വത്ത് കിട്ടാതെ പോയത് അവിടുന്ന് കാണില്ലേ ഇത്ര പെട്ടെന്ന് നമ്മുടെ ശരീരം രോഗാവസ്ഥയിലായത് കാണാത്ത ഒരു ദൈവത്തിന്റെ മകനാ കാണാത്തിന്റെ ഒരു ദൈവത്തിന്റെ മകളാണോ നമ്മൾ ഓരോരുത്തരും അല്ല ഇമ്മാനുവേൽ കൂടെ വസിക്കുന്നവനാ അവിടുന്ന് ദൈവത്തിന് പ്രിയപ്പെട്ടവരാ നമ്മള് നമ്മുടെ ജീവിതപാതയിലെ ചെറുതും വലുതുമായ സഹനങ്ങളില് നമ്മൾ ആരും ആടി ഉലയരുത് കർത്താവിന് ഇഷ്ടമില്ല അവിടുത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുക അവിടുന്ന് ഉടനടി നമ്മുടെ സമ്പത്ത് തന്നില്ലെങ്കിലും ഉടനടി നമുക്ക് ആരോഗ്യം നൽകിയില്ലെങ്കിലും ആ ദൈവരാജ്യ അനുഭവം അനുതവിക്ക് വനിത സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു മർക്കോസ് ഒന്ന് അഞ്ച് ഇത് പറഞ്ഞുകൊണ്ടാണ് ഈശോ ഇറങ്ങി പുറപ്പെട്ടത് എന്താ സമാധാനത്തിന്റെ രാജ്യം സ്വസ്ഥതയുടെ രാജ്യം അത് പൊക്കത്ത് ചെന്നിട്ടല്ല കിട്ടേണ്ടെന്ന് ഇവിടെ കിട്ടിയാലേ അവിടെ ചെല്ലുമ്പോഴും കിട്ടുകൾ കേട്ടോ ഇവിടെ ഒരിക്കലും ഒരു ദൈവരാജ്യാനുഭവം ഇല്ലാത്തൊരു പൊക്കത്തിൽ എങ്ങനെ കിട്ടും എനിക്ക് തോന്നുന്നില്ല കിട്ടുമോ എന്ന് കാരണം ഇവിടെ തന്നെ ഒരു അനുഭവം ഞാൻ സ്വന്തമാക്കിയിട്ടില്ല പിന്നെ പൊക്കത്ത് ചെന്ന് കിട്ടുമെന്ന് എങ്ങനെയാ അറിയും കിട്ടില്ല അതുകൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചെറുതും വലുതുമായ എന്താണ് നമ്മുടെ പദ്ധതികൾക്കും ആലോചനകൾക്കും പ്ലാനുകൾക്കും വിരുദ്ധമായി കടന്നു വരുന്ന സംഭവങ്ങളിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ദൈവം ഇവിടെ ഇടപെടാൻ തുടങ്ങി ദൈവം എന്തോ ഒരു കാര്യം നേരിട്ട് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് ഇനി മിണ്ടാതിരിക്കേ രൂ ശാന്തതയോടെ കാത്തിരിക്കേ രക്ഷൂ മനസ്സ് പറിച്ചു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അകന്ന് നമ്മൾ അസ്വസ്ഥരായാൽ നമ്മുടെ ജീവിതം തകരും ജീവിതം തകർന്ന് തരിപ്പണമാകും നമ്മൾ ആടിയുലവെന്നരാകും നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കണ്ണുകളടച്ച് കരങ്ങൾ കൂപി തൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മലമുകളിലേക്ക് കയറി ചെന്ന് ഇരുന്നവരെ പഠിപ്പിച്ച യേശുനാഥ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ വജ്രൂമായി വന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു താഴെ നിൽക്കുന്ന ജനക്കൂട്ടം കടന്നു പോകേണ്ട ജീവിതാനുഭവങ്ങളെ മുന്നിൽ കണ്ടുകണ്ട് അവർക്കു വേണ്ടി എല്ലാം അങ്ങ് ഉദ്ഘോഷിക്കുകയായിരുന്നല്ലോ അങ്ങെല്ലാം എല്ലാം മുൻപിൽ ഏറ്റു നിങ്ങളാണ് ഭാഗ്യവാന്മാർ ലോകത്തിനു മുൻപിൽ വലിയവരല്ല എല്ലാവരും തികഞ്ഞവരല്ല സൗന്ദര്യമുള്ളവരല്ല ലോകം കൽപ്പിക്കുന്ന സ്ഥാനമാനമുള്ളവരല്ല ഭാഗ്യവാന്മാരെന്ന് അങ്ങ് വിളിച്ചോതി ഈശോ ഇന്ന് ഞങ്ങളെ നോക്കി അങ്ങിത് പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തെ നോക്കി അങ്ങിത് പറഞ്ഞല്ലോ ഈശോയെ ഞാൻ കടന്നുപോയ ജീവിതപാതയിൽ കാലുകൾ പതറിയിട്ടുണ്ട് പാദങ്ങൾ പതറിപ്പോയിട്ടുണ്ട് ഈശോയെ അങ്ങയുടെ മനസ്സിൽ നിന്ന് അങ്ങേ മനസ്സിൽ നിന്നും മാറ്റി നിർത്തി എൻ്റെ മനസ്സിൽ മറ്റു പലതും ഞാൻ കയറ്റി വെച്ചിട്ടുണ്ട് ഈശോയെ എല്ലാം ഞാൻ സമർപ്പിക്കുന്നു എല്ലാം ഞാൻ തിരുമൻപിലേക്ക് സമർപ്പിക്കുന്നു അങ്ങേടെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കൊക്കെ അങ്ങ് കൊടുത്തത് തന്നെയാണല്ലോ ഞങ്ങൾക്ക് നൽകുവാനായി അങ്ങ് ആഗ്രഹിക്കുക അങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എല്ലാം ജീവിതത്തിൽ സഹനങ്ങളുടെ വേദനകളുടെ ദുഃഖങ്ങളുടെ നിന്ദനങ്ങളുടെ പീഡനങ്ങളുടെ എല്ലാം വഴികൾ ഒരുക്കി പരിപൂർണമായ ഒരു ശുദ്ധീകരണത്തിലേക്ക് അവരെ നയിച്ചു ഈശോയെ ഞങ്ങളെ വിശുദ്ധീകരിക്കുവാനായി അങ്ങൊരുക്കുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിൽ നിന്നും അങ്ങനെ കരങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ ഈശോ നമുക്ക് നൽകിയ എല്ലാ അനുഭവങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം അല്പം കൂടി സ്വരത്തിൽ കൂടെ നിൽക്കുന്ന കർത്താവ് അനുഗ്രഹങ്ങളാൽ നിറയ്ക്കുന്ന കർത്താവ് നമ്മളെ വാരിപ്പുണരട്ടെ എവിടെ നിന്ന് സ്തുതിക്കുന്ന വ്യക്തികളാണെങ്കിലും ഈശോയുടെ വചനം കരങ്ങൾക്ക് നീളക്കുറവില്ലാത്ത കർത്താവ് നമ്മളെ ഇപ്പോൾ ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ തന്റെ മാറോട് ചേർത്ത് നമ്മളെ ആലിംഗനം ചെയ്യട്ടെ അനുഗ്രഹത്തിന്റെ മെച്ചിൽ നമ്മളെ നയിക്കട്ടെ നമുക്കിരിക്കാം